ഹലോ, വെൽക്കം ടു ഫുഡിൻഷി. ഞാൻ എന്നോട് ഒരു പയറ് വെക്കാൻ വേണ്ടിയിട്ടാണ്. സാധനങ്ങളൊക്കെ എടുത്ത്, സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനധികം സാധനമൊന്നും വേണ്ട. തക്കാളി വേണം, കുറച്ച് സവാള വേണം, കുറച്ച് വെളുത്തുള്ളി, അത്ര തന്നെ വേണ്ടുള്ളൂ. പിന്നെ ഉപ്പ്, മഞ്ഞൾ, എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. അത്രയേ വേണ്ടുള്ളൂ സാധനങ്ങൾ. നോക്കട്ടെ, ഈ പയറ് ഉണ്ടോ? ഞാൻ വെള്ളത്തിലിട്ട് പൊതിർത്തി വെച്ചതാണേ. അത് നല്ല രാജ്മല്ല കേട്ടോ, ഈ പയറായത്. ഇത് വെള്ളത്തിലിട്ട് പൊതിർത്തിയതാണ്. ഇത് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലിടുന്ന സമയത്ത് മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിപ്പിച്ചാൽ മതി. കാണിച്ചു തരാം. കഴുകി വെച്ച പയർ എടുക്കാം. ഇത് ചപ്പാത്തി പൂരിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മഞ്ഞള്, മുളക്, ഇത്രയാണ്. ഇനി വെന്ത് വന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ചേർക്കാം. ഇത് മുങ്ങോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടോ, ഇത്ര വെള്ളം. ഇത് മുങ്ങാനുള്ള വെള്ളമേ വേണം. നമുക്ക് അത് അടച്ചു കൊടുക്കാം. കുക്കറ് പൊട്ടി ഇനിയിത് വെന്ത് വന്നിട്ട് പാന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറിയ സവാള ഒന്ന്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. രണ്ട് വെളുത്തുള്ളി കത്തിച്ചുകൊണ്ട് അടുത്ത് വെക്കാം. ഒരു തോട വെളുത്തുള്ളിന്റെ പരിധി. സവാള അധികം മൂക്കൊന്നും വേണ്ട. മൂന്നാല് പച്ചമുളകുണ്ട്, അടുത്ത് വെക്കാം. അതിന്റെ ചോദനങ്ങളിൽ പൊട്ടിച്ചാടി എടുത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് മല്ലിയില, കുറച്ച് മല്ലി, തക്കാളി. ഈ തക്കാളി നന്നായി വെന്തുവരട്ടെ. അത് കഴിഞ്ഞിട്ട് നന്നായി വെന്തുവരണം. എനിക്ക് കാണിച്ചേക്കാം. അപ്പൊ കണ്ട തക്കാളി ഒക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടേക്കാം. തീ ചെറുതായി വെച്ച് കത്തിച്ചിരിക്കണേ. എനിക്ക് വേപ്പിച്ചിട്ട് പയറിട്ട് നന്നായി ഉറച്ചു വെച്ചിട്ടുണ്ടേ. കണ്ടോ, നന്നായി ഉറച്ചു വെക്കണം. ഇതൊക്കെ കുറച്ച് ഇങ്ങനത്തെ പയറൊക്കെ വീട്ടിൽ വാങ്ങിച്ചാൽ മതി. ചിലപ്പോ അമ്മയടുത്ത് കറി വെക്കുമൊന്നും ഇല്ലെങ്കിൽ വേഗം എടുത്തെടുത്തിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ട്
അത് പെട്ടെന്ന് പൊതിർന്ന് വരും. വൈകുന്നേരത്തേക്കാണെങ്കിൽ രാവിലെ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുക്കറിൽ ഇട്ട് അപ്പൊ നമുക്ക് എളുപ്പം ഒരു കറിയായി കിട്ടും. ചപ്പാത്തിക്കോ പിന്നെ നമ്മൾ ഗോതമ്പത്തിന്റെ ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലേക്കൊക്കെ ഇട്ടുകൊള്ളാം. തേങ്ങണ്ട ആവശ്യമില്ല. കുറച്ച് നേരം അപ്പത്തെ റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് മതിയല്ല കേട്ടോ. അപ്പൊ നല്ല ഉപ്പും മുളകും ഒക്കെ കണക്കായി വന്നിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് സേവ് ചെയ്തിട്ട് കാണിച്ചുതരാം. നമ്മളെ കറിവെടുക്ക് ഒരുമിച്ചിട്ടുണ്ട്. ഇതെന്നും ഉണ്ടാക്കി നോക്കിയാട്ടെ, നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവോ. എന്താ ചപ്പാത്തിക്കൊക്കെ നല്ലതാണ്. ഓഫീസിൽ പോകുന്നവർക്കും പിന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി വെച്ച് ചുറ്റിക്കൊടുത്താൽ മതി. അധികം കറി ഇല്ലാണ്ടില്ല, ഇല്ലാണ്ട് ഉണ്ടാക്കിയാൽ മതി. എന്താ ഞാൻ കുറച്ച് പയറൊക്കെ വാങ്ങി വെച്ചാൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ടെ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടെ. ഉണ്ടാക്കി കഴിച്ചിട്ട് എന്തായാലും ലൈക്ക് ചെയ്യും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പൊ ലൈക്ക് ചെയ്യും വേണം. ഉണ്ടോ ഇതേപോലെ ഉണ്ടാക്കി അതൊരു പണിയില്ല. എന്നാ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാൻ ഷെയർ ചെയ്യണേ. ഓക്കെ ബൈ.